കഴിഞ്ഞ ദിവസം മത്തി മൂന്ന് റിയാസിനൊപ്പമുള്ള ഒരു ഫോട്ടോസ് നമ്മൾ മാധ്യമങ്ങളിൽ അത്തരം അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള മറുപടി ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ആ പരസ്യവാചകം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ച ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ആ പരസ്യവാചകത്തിൽ അത് ഇന്ന ഒരു പാർട്ടിയെ മാത്രം അല്ലെങ്കിൽ ഇന്ന ഒരു ഗവൺമെൻറ്റിനെ മാത്രം ഇന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല സിനിമയിലുള്ളത്. പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ആ സിനിമയിലുണ്ടായിട്ടുള്ളത്. പൊതുജനങ്ങളെന്ന് പറയുന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും. ഒരു വലിയ വിഭാഗം ജനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നമ്മൾ കൈകാര്യം ചെയ്തത് വിഷയം പറയുന്നതുമല്ല. അപ്പോൾ അത് ചിലരതിനെ തെറ്റായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി തന്നെയാണ് അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും അത് അതിൻ്റെ ഒരു നന്മയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ നാളുകൾക്ക് മുന്നേ കുറച്ച് സിനിമകൾ കോമ്പിനേഷൻ ആയിട്ട് സുഹൃത്തുക്കൾ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ദിലീപ് ഏട്ടൻ അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. കോമ്പിനേഷൻ സിനിമകൾ ഒരുപാട് ചെയ്തിരുന്നു പണ്ട് ഞാൻ. ഇപ്പോ എല്ലാവരും വ്യത്യസ്തമായിട്ട് ഓരോരോ ആക്ടർ ഓരോ സിനിമ എന്നുള്ള രീതിയിലേക്ക് എത്തിയേക്കാം. നിങ്ങളുടെ ആ കോമ്പിനേഷൻ നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റും? ഞാനും ജയസൂര്യം കൂടി അടുത്തൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അതേപോലെ തന്നെ ആസിഫ് എൻ്റെ സിനിമകളിൽ സൗഹൃദത്തിന് പുറത്ത് ഗസ്റ്റ് റോളുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു കോമ്പിനേഷൻസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ആൻ്റണി പെപ്പയായിട്ടോ അല്ലെങ്കിൽ അർജുൻ അശോകനൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അവരുടെ കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രഷർ കോമ്പിനേഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അതല്ലാതെയുള്ള ഈ പറഞ്ഞ നേരത്തെ ഉള്ള ഇപ്പം ഞാനും ബിജുവായിട്ടുള്ള കോമ്പിനേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എക്സ്പെക്ടേഷൻസ് അത്രത്തോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സബ്ജക്ട്സും പ്രോജക്റ്റുകളും വരികയാണെങ്കിൽ എന്തായാലും ആ സിനിമകൾ സംഭവിക്കും. കാരണം ഈ പറഞ്ഞവരെല്ലാവരും നല്ല സിനിമയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ വൈറസ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ എല്ലാവരും ഉണ്ട്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ. എല്ലാവരും കുറേ പേര് സ്വന്തം നിലയിൽ സിനിമകൾ ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാവരും വൈറസ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ അതുമാത്രമല്ല, ഈ അടുത്തത് ഞാൻ ജൂഡിൻ്റെ സിനിമ എടുത്തത്. അതിൽ ടൊവിനോയാണ് മെയിൻ റോൾ ചെയ്യുന്നത്, മെയിൻ ഹീറോ. അതിൽ ഞാനുണ്ട്, ആസിഫ് ഉണ്ട്, വിനീ ശ്രീനിവാസനുണ്ട്. സോ അങ്ങനത്തെ സിനിമകൾ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കും, ഇനിയും സംഭവിക്കും തീർച്ചയായിട്ടും. ഒറ്റ സിനിമ തിയേറ്ററിൽ പോയി കാണാനും പ്രേക്ഷകർക്ക് ഒരു ഓണാശംസയും കുഴുമൽ രാജീവ് പറയാൻ പറ്റും? അയ്യോ, ഞാൻ ആ പല്ലെടുക്കാൻ പറ്റൂ, അതുണ്ടെങ്കിൽ ഈ പരിപാടി വരുള്ളൂ. പിന്നെ കൈലി, പിന്നെ മുടി സൈഡിലോട്ട് എണ്ണ വെച്ച് ചെയ്യണം, ടാൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സഭാന. പക്ഷേ എനിവേ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓണക്കാലത്ത് കുടുംബൻ രാജീവനും കിച്ചുവും ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള സിനിമകളും രണ്ട് കഥാപാത്രങ്ങളുമാണ്. അത് അതേ രീതിയിൽ തന്നെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് ആൾക്കാർക്ക് ഓണക്കാലത്ത് തിയേറ്ററുകളിൽ വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ്. കാരണം രണ്ടും നല്ല സിനിമകളുടെ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ക്യാമറയുടെ മുമ്പിൽ, ഈ ക്യാമറകളുടെ മുന്നിൽ ഞാൻ ഇത്ര ഒറ്റയ്ക്കാണെങ്കിലും ധൈര്യപൂർവ്വം ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഒറ്റ എന്നുള്ള സിനിമ ഒരു എൻ്റർടൈനർ, ത്രില്ലർ, മാസ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തീർച്ചയായിട്ടും.